തമ്പുരാനെ, അവരോടി രക്ഷപ്പെട്ടു. നീ ചെയ്ത തെറ്റിന് ഒരിക്കലും എന്റെ അച്ഛൻ മാപ്പ് തന്ന. ആ തെറ്റ് ആവർത്തിക്കാൻ ശ്രമിച്ച നിന്നെ ഇനി ചിത്രദുർഗത്തിന് ആവശ്യമില്ല. വേണ്ട കാദംബരി, നിന്റെ മരണം കാണുന്നതിനേക്കാൾ ഇവരുടെ കൈകൊണ്ട് മരിക്കുന്നതാ എനിക്കിഷ്ടം. ഇത്രയും കാലം നിന്നെ പോറ്റി വളർത്തിയിട്ടും ചിത്രദുർഗത്തിനോട് നീ കാണിച്ച അധർമ്മത്തിനുള്ള ശിക്ഷ ഈ കൈകൾ കൊണ്ട് നീ ഏറ്റുവാങ്ങുക. ശക്തിക്കും ഞാൻ തീർത്ത ഈ രക്ഷാവലയം ഭേദിച്ച് രക്ഷപ്പെടുത്താനാവില്ല. Thank you.
കയറി കരിനിറഞ്ഞ ചണ്ടാളി, കിങ്കണ് കണപ്പൂ, വട്ടമൊത്ത കണ്ണും, കാൽച്ചിലം കൊടുത്ത പർവ്വത പർവ്വതത്തോടു കൂടി കുരിശിയെ കൊപ്പിളിത്ത് കുടലൈ പിടുങ്ങി ഇണമാല ചൂടി ആനയെ അലങ്കരിച്ച പടിയെ പുറപ്പെട്ട് ഇന്ദം പിണിയാളിടത്തിൽ ഉപദ്രവിക്കുന്നതായ ശത്രുക്കളെ തേടിപ്പിടിച്ച് പാശത്താൽ കെട്ടി ശൂലത്താൽ പുരമ്പാലടിച്ച് അഷ്ടഹാസം കാട്ടി ത്രിലോകം കിടുകിടിനെ കിടുക്കി കടുമയിൽ ഓടിക്കൊണ്ടുവന്ന് ആകർഷായ അഘോര ശിവായ നമന പോകൂ. ഇനി സംഹാരം മാത്രമേ മാർഗമുള്ളൂ. മുന്നിൽ കാണുന്ന സർവ ശത്രുക്കളെയും സമൂലം നശിപ്പിച്ചേ മടങ്ങാവൂ. അല്പം പോലും സമയം കളയാനില്ല, എത്രയും വേഗം കാദംബരിയെ രക്ഷിക്കണം. ഉടവാളം കയ്യിലേന്തി കുരുതിക്ക് തയ്യാറായി നിൽക്കുന്നവരുടെ മുന്നിൽ എത്രയും വേഗം എത്തിയില്ലെങ്കിൽ കാദംബരി കുരുതി കഴിക്കപ്പെടും. ഞാൻ കാത്തിരുന്നത് വിധിവശാൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ട കത്തനാരെയാണ്. ഈ ചിത്രദുർഗത്തിനെതിരായി ഇത്രയും കാലം കത്തനാർ ചെയ്ത കർമ്മങ്ങൾ കരുതി വരുത്തി രൗഗന്ധരായനന്റെ പുത്രൻ അതിമാനുഷികത്വം നേടും. അത് തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. സാധ്യമാണ് വൈരജാത, ഈ കത്തനാർക്കത് സാധ്യമാണ്. നീയും നിന്റെ അച്ഛനായ രൗഗന്ധരായണനും കൂടി ലോകനാശത്തിനു വേണ്ടി ചെയ്തു കൂട്ടുന്ന ദുഷ്കർമ്മങ്ങൾക്ക് അന്ത്യം കുറിക്കാനുള്ള ശക്തി ഈ കത്തനാർക്കില്ലെന്ന് നീ കരുതിയെങ്കിൽ അത് നിന്റെ വിഡ്ഢിത്തമാണ്. എന്റെ ദൈവം തമ്പുരാൻ ജെറുസലേം ദേവാലയത്തിൽ നിന്നും തിന്മയുടെ സന്തതികളെ ആട്ടിയിറക്കി അടിച്ചോടിച്ചതുപോലെ നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ നശിപ്പിക്കും. നന്മ മാത്രം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എന്റെ ജനത്തെ ഈ ചിത്രദുർഗത്തിലെ ദുഷ്ടശക്തി ഒരുക്കിയ കെണിയിൽ നിന്നും ഞാൻ രക്ഷിക്കും. കഴിയില്ല കത്തനാരെ. ചിത്രദുർഗത്തിന്റെ യഥാർത്ഥ ശക്തി എന്തെന്ന് മനസ്സിലാക്കാത്ത കത്തനാർക്ക് എന്നിൽ നിന്ന് നാശം ഏറ്റുവാങ്ങുന്നതിന് മുമ്പേ സഹായിയായി ഒന്നും അറിയാതെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇയാളുടെ മരണം കത്തനാരുടെ മുമ്പിൽ വെച്ച് നീ വൈരജാതം നടത്തും. അത് നിന്റെ വ്യാമോഹം മാത്രം. നിന്റെ പതിന്മടങ്ങ് ശക്തിയുള്ളവരെ നേരിടാൻ ഇറങ്ങിയ ശ്രവണന്റെ മുന്നിൽ നീ വെറും തൃണതുല്യം. എന്നിൽ നിന്നും പ്രകരമേറ്റുവാങ്ങി മരണം വരിക്കേണ്ടെങ്കിൽ ഒരു രക്ഷ കേട്ടോ, വീമ്പിളക്കാതെ എടുക്കിൻ വാൾ.